നമസ്കാരം ഞാൻ രാകേഷം ജി നമ്മുടെ വാഹനത്തിൻ്റെ ലൈറ്റ് ഏതെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ കാണിക്കുന്നില്ല അത് ഒരു കംപ്ലൈൻറ്റ് ആണോ അതോ ഇനി അത് കൊണ്ട് ചെക്ക് ചെയ്യണോ എന്നുള്ളൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സബ്സ്ക്രൈബറുടെ പേര് പ്രസാദ് ബി ഭാസ്കർ എന്നാണ് ചോദ്യം ഇങ്ങനെയാണ് ഇന്ന് ഇരുപത് കിലോമീറ്റർ ഓടി നിർത്തി വീണ്ടും സ്റ്റാർട്ട് ആക്കിയപ്പോൾ മൂന്നാമത്തെ അടിക്കാണ് എടുത്തത് എൻജിൻ ലൈറ്റ് തെളിഞ്ഞിരുന്നു വീട്ടിൽ വന്ന് പൊടിക്കൈകൾ ചെയ്തപ്പോൾ താക്കോൽ ഓൺ ഓഫ് ലൈറ്റ് കെട്ടു ഇനി വർക്ക്ഷോപ്പിൽ പോകണോ ഓൾട്ടോയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു കമൻറ്റ് ഇടുന്ന സമയത്ത് നമ്മുടെ വാഹനം ഏതാണെന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ എത്ര വർഷമായതാണെന്നും കിലോമീറ്ററും കൂടെ ഇടുകയാണെങ്കിൽ കുറച്ച് എളുപ്പമുണ്ടായിരുന്നു എന്തെങ്കിലും അവിടേക്ക് മനസ്സിൽ വന്നൊരു കാര്യം അതായത് ഓൾട്ടോ എന്ന് പറയുമ്പോൾ ഓൾട്ടോ എയ്റ്റ് ഹണ്ടർ ആയിരിക്കത്തില്ല പഴയ പോലുള്ള ഓൾട്ടോ ആയിരിക്കും ചിലപ്പം ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത് അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററിക്ക് കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് വാഹനത്തിൽ ബാറ്ററിക്ക് കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചില സെൻസേഴ്സ് ട്വൽവ് വോട്ടിന് താഴെ പോയി കഴിഞ്ഞാൽ അതിനൊരു ഇറക്കോഡ് കാണിക്കും അത് പ്രോപ്പറായിട്ട് വർക്ക് ത്തില്ല അപ്പോൾ അങ്ങനെ ഒരു രണ്ട് മൂന്ന് തവണ ഇപ്പം ഈ പറഞ്ഞതുപോലെ ഒരു മൂന്ന് തവണയോളം വാഹനം ക്രാങ്ക് ചെയ്തു അതിനുശേഷമാണ് വാഹനം സ്റ്റാർട്ടായത് ഒന്നെങ്കിൽ ഈ വാഹനത്തിൻ്റെ ബാറ്ററിക്ക് കംപ്ലയിൻറ്റ് ഉണ്ടായിരിക്കും ലോങ് ക്രാങ്കിങ് കഴിഞ്ഞായിരിക്കും സ്റ്റാർട്ടായത് അങ്ങനെ ഏതെങ്കിലും ഒരു സെൻസറിന് കംപ്ലയിൻറ്റ് കാണിച്ചിട്ടോ അല്ലെങ്കിൽ സെൻസറിലോട്ട് വോൾട്ടേജ് വരാതെ വന്നപ്പോഴേക്കും ആ സെൻസറിൻ്റെ ഒരു ഇയർ കോഡ് ഇ സി എമ്മിന് കിട്ടി ഒരു തവണ ഒരു ഇറ റെക്കോർഡ് കാണിച്ചെന്ന് പറഞ്ഞ ഒരു കാരണവശാലും നമ്മുടെ അവിടെ വാഹനത്തിൻ്റെ വാർണിംഗ് ലൈറ്റ് കാണിക്കത്തില്ല പക്ഷേ ഇതൊരു മൂന്ന് തവണ കാണിച്ചാൽ അതായത് ഈ സെയിം കംപ്ലയിൻ്റ് ഒരു മൂന്ന് തവണ ഇ സി എമ്മിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സി എം ഒരു വാർണിംഗ് ലൈറ്റായിട്ട് അവിടെ നമ്മുടെ ക്ലസ്റ്റർ മീറ്റർ അല്ലെങ്കിൽ നമ്മുടെ ഡാഷ്ബോർഡിൽ കൊണ്ടുവരും ഒരു ലൈറ്റായിട്ട് വരും എന്നാൽ ഇത് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഈ വാഹനം കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞപ്പോഴേക്കും ഇതിന് പിന്നെയും റി കളക്ട് ചെയ്യുന്ന സമയത്ത് ആ സെൻസറിൽ നിന്ന് ഇറ റെക്കോർഡ് ഒന്നും കാണിക്കുന്നില്ല അതായത് ഹിസ്റ്ററിയിലോട്ട് പോയി അങ്ങനെ ഹിസ്റ്ററിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ലൈറ്റ് നമ്മളൊരു മൂന്നോ നാലോ തവണ വാഹനം ഓഫ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ലൈറ്റ് കെട്ടുപോകും അപ്പം അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ കുറച്ച് പേർക്കെങ്കിലും സംശയം തോന്നി ഈ വാഹനം ആദ്യം ഇരുപത് കിലോമീറ്റർ ഓടി എന്ന് പറഞ്ഞ് പിന്നെ ഒരു ബാറ്ററി കംപ്ലയിൻ്റ് എന്ന് പറയാനുള്ള കാര്യം കാരണം ബാറ്ററിയുടെ സെല്ലിന് കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ചിലപ്പോൾ നോക്കുമ്പോൾ ഓക്കെ ആയിരിക്കും രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് സ്റ്റാർട്ടായികളും പക്ഷേ കുറച്ച് ദൂരം ഓടി കഴിയുമ്പോഴത്തേക്ക് ഈ വാഹനം ബാറ്ററി ചാർജ് ആകുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിന് സെല്ലിന് കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഷോർട്ടുള്ള സെല്ല് അല്ലെങ്കിൽ ആ കംപ്ലയിൻ്റ് ഉള്ളൊരു സെല്ല് ഷോർട്ട് ായി അതിനകത്തുനിന്ന് ബാറ്ററി ഡിസ്ചാർജ് ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത് ചാർജ് ആകത്തില്ല അങ്ങനെ ഡിസ്ചാർജ് ആകുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ വാഹനത്തിന്റെ ബാറ്ററി ചൂടായിരിക്കുന്ന സമയത്ത് ക്രാങ്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ക്രാങ്ക് ആവത്തില്ല ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് പതുക്കെ വലിഞ്ഞ് വലിഞ്ഞാണല്ലത് സ്റ്റാർട്ട് ആവും അങ്ങനെ വലിഞ്ഞ് സ്റ്റാർട്ട് ആകുന്ന സമയത്ത് നമ്മുടെ ബാറ്ററിയുടെ വോൾട്ടേജ് ഈ പറയുന്ന ഒരു പത്തിന് താഴോട്ട് പോകും അങ്ങനെ പത്തിന് താഴോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഉറപ്പിക്കാം ആ വാഹനത്തിന്റെ ബാറ്ററിയുടെ കംപ്ലയിന്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ കാണിച്ചത് ഇനി ഈ ബാറ്ററിയുടെ പ്രശ്നം കൊണ്ട് മാത്രമല്ല അല്ലാതെ പ്രശ്നങ്ങൾ കൊണ്ട് ഈ പറഞ്ഞ കംപ്ലയിൻറ്റ്സ് കാണിക്കാം ഫ്യൂവൽ കിട്ടാതെ വന്നു ഫ്യൂവൽ പമ്പിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണും ഫ്യൂവൽ ഫിൽട്ടർ അതായത് നമ്മുടെ പെട്രോൾ ഫിൽറ്ററിന് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടായിട്ട് ഈ ഫ്യൂൽ ഫ്രണ്ടിലോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരും സ്പാർക്ക് പ്ലഗ് ഏതെങ്കിലും രീതിക്ക് പ്രശ്നമുണ്ട് അതായത് നമ്മുടെ വാഹനത്തിൻ്റെ സ്പാർക്ക് പ്ലഗിൻ്റെ മടുപ്പുണ്ട് അല്ലെങ്കിൽ കാർബൻ്റെ കണ്ടൻറ്റ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ അത് സ്റ്റാർട്ടാകാൻ ഡിലേ കാണിക്കും എയർ ഫിൽറ്റർ ചോക്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൽ യൂസ് ചെയ്യുന്ന എയർ ഫിൽട്ടറിൻ്റെ ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എയർ ഫിൽറ്ററും ഒരു പ്രശ്നക്കാരനാണ് വാഹനം സ്റ്റാർട്ടാകാതിരിക്കാൻ വേണ്ടി അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഇത് വരാനുള്ള സാധ്യതകളുണ്ട് ഇതിലേത് കാര്യങ്ങൾ വന്നാൽ പോലും ഈ പറഞ്ഞതുപോലെ ഒരു വാണിംഗ് ലൈറ്റ് കാണിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഫ്യൂല് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ വാഹനത്തിന് ഫ്യൂവൽ സെൻസ് ചെയ്യാൻ പറ്റാതെ ഒരു കംപ്ലൈൻറ് ആണെന്നുള്ള രീതി രീതിയിൽ തന്നെ നമ്മുടെ ഇയർ റെക്കോർഡ് കാണിക്കാനുള്ള സാധ്യതകളുണ്ട് ഇനി അഥവാ കിട്ടാതെ കഴിഞ്ഞാലും പ്ലഗിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ പോലും ഇക്നൈറ്റിൻ്റെ പ്രോബ്ലം കാണിക്കാനുള്ള പ്രോ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കാരണമാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ ഇനി ഇതുപോലെ കാണിച്ച സ്ഥിതിക്ക് ഒന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ട് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഞാൻ പറയത്തുള്ളൂ വേറൊന്നും കൊണ്ടല്ല എന്ത് കാരണം കൊണ്ടാണ് ആ വാണിംഗ് ലൈറ്റ് കത്തിയെന്ന് നമുക്ക് അറിയാൻ സാധിക്കും കാരണം ഒരു തവണ നമ്മുടെ വാഹനത്തിൻ്റെ വാണിംഗ് ലൈറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കെട്ടുപോയാലും നമുക്ക് ഡി ടി സി ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇത് കിട്ടുന്നതായിരിക്കും അതായത് ആ ട്രബിൾ കോഡ് എന്തായിരുന്ന കാണിച്ചെന്നുള്ള ഹിസ്റ്ററിയിൽ കിടക്കും അത് പോകത്തില്ല അങ്ങനെ അത് എന്താണെന്ന് നോക്കി അത് ക്ലിയർ ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് ഞാൻ എപ്പോഴും എപ്പോഴും റെക്കമെൻഡ് ചെയ്തതുള്ളൂ പ്രത്യേകിച്ച് നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററിക്ക് കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കരുത് ഉടനെ മാറിവിടണം